ഏവർക്കും സ്വാഗതം പ്രിയ കൂട്ടുകാരെ ജൂലൈ 21 ന്റെ പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ അതെ ചാന്ദ്രദിനം 1969 ജൂലൈ 21 ന് നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൻഡ്രിനും ചന്ദ്രനിൽ കാലുകുത്തിയ ദിവസത്തിന്റെ ഓർമ്മയാണ് ചാന്ദ്രദിനം അല്ലേ അപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ചാന്ദ്രദിനത്തിന്റെ സ്മരണയിലേക്ക് കടക്കുകയാണ് അപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകൾ നടക്കുന്ന ഈ അവസരത്തിലും എല്ലാ സ്കൂളുകളിലും ഓൺലൈനായിട്ട് തന്നെ ചാന്ദ്രദിന ക്യൂസും മറ്റു പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ ചാന്ദ്രദിന ക്യൂസിന് നിങ്ങളെ സഹായിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇല്ലേ കൂട്ടരെ ആ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ നിങ്ങൾക്കായി ചെയ്യുന്ന വീഡിയോകൾ ഇപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കും ഓക്കെ സബ്സ്ക്രൈബ് ചെയ്തല്ലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നാം ജീവിക്കുന്ന ഗ്രഹം നമ്മൾ ഏത് ഗ്രഹത്തിലാണ് ജീവിക്കുന്നത് ഭൂമി അപ്പോൾ നാം ജീവിക്കുന്ന ഗ്രഹം ഏതാണ് നമ്മുടെ ഭൂമി രണ്ട് സൗരയൂഥത്തിൽ ആകെ എത്ര ഗ്രഹങ്ങളുണ്ട് എട്ട് അപ്പോൾ സൗരയൂഥത്തിൽ ആകെ എത്ര ഗ്രഹങ്ങളാണുള്ളത് എട്ട് മൂന്ന് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാല് കുത്തിയത് എന്നാണ് 1969 ജൂലൈ 21 1969 ജൂലൈ 21 ആദ്യമായി ബഹിരാകാശത്ത് എത്തിയ ഇന്ത്യൻ വംശജയായ വനിത ആദ്യമായി ബഹിരാകാശത്തെത്തിയ ഇന്ത്യൻ വംശജയായ വനിത ആരാണ് കൽപ്പന ചൗള ആദ്യമായി ബഹിരാകാശത്തെത്തിയ ഇന്ത്യൻ വംശജയായ വനിത ആരാണ് കൽപ്പന ചൗള ഒരു ഉപഗ്രഹം മാത്രമുള്ള ഗ്രഹം ഏത് ഒരു ഉപഗ്രഹം മാത്രമുള്ള ഗ്രഹം ഭൂമി അപ്പോൾ ഒരു ഉപഗ്രഹം മാത്രമുള്ള ഗ്രഹം ഏതാണ് നമ്മുടെ ഭൂമി സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഏത് ഗാനിമീഡ് വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ ഗാനിമീഡാണ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ചന്ദ്രനിൽ ദൃശ്യമാകുന്ന ആകാശത്തിൻ്റെ നിറം കറുപ്പ് കറുപ്പ് നിറത്തിലാണ് ചന്ദ്രനിൽ ആകാശം കാണപ്പെടുന്നത് എട്ട് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ ഭാഗം അറിയപ്പെടുന്നത് പ്രശാന്തിയുടെ സമുദ്രം അപ്പോൾ മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ ഭാഗം അറിയപ്പെടുന്നത് എന്താണ് പ്രശാന്തിയുടെ സമുദ്രം ബഹിരാകാശ സഞ്ചാരം നടത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആര് രാകേഷ് ശർമ്മ രാകേഷ് ശർമ്മയാണ് ബഹിരാകാശ സഞ്ചാരം നടത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ഗ്രഹപദവിയിൽ നിന്നും പുറത്താക്കപ്പെട്ട ഗ്രഹം ഏത് പ്ലൂട്ടോ 2006 അതിന് ഗ്രഹപദവി നഷ്ടമാകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 11 ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏത് ആര്യഭട്ട ആര്യഭട്ടയാണ് ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹം ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര ദൗത്യം ഏത് ചാന്ദ്രയാൻ 2008 ഒക്ടോബർ 22 വിക്ഷേപിച്ച ചാന്ദ്രയാനാണ് ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര ദൗത്യം 13 ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് കഴിഞ്ഞ ഇന്ത്യൻ വനിത സുനിത വില്യംസ് ആണ് ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് കഴിഞ്ഞ ഇന്ത്യൻ വനിത ആധുനിക ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗലീലിയോ ഗലീലി ആണ് ആധുനിക ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് വിദ്യാഭ്യാസ ആവശ്യാർത്ഥം ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം എഡ്യൂസാറ്റ് 2004 വിക്ഷേപിച്ച എഡ്യൂസാറ്റാണ് വിദ്യാഭ്യാസ ആവശ്യാർത്ഥം ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് സെലനോളജി എന്നാണ് ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹം ഏത് ഫോബോസ് ചൊവ്വയുടെ ഉപഗ്രഹമായ ഫോബോസ് ആണ് കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്നത് 18 ക്വസ്റ്റ്യൻ ഭൂമി ഒരു വട്ടം സൂര്യനെ ചുറ്റാൻ എടുക്കുന്ന സമയം
365 ദിവസം 6 മണിക്കൂർ 4 മിനിറ്റ്, അതായത് ഒരു വർഷം അല്ലേ. 365 ദിവസം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതിൻ്റെ കറക്റ്റ് 365 ദിവസം 6 മണിക്കൂർ 4 മിനിറ്റ്. ഒരേ കലണ്ടർ മാസം 2 പൂർണ്ണചന്ദ്രന്മാർ ഉണ്ടാകുമ്പോൾ രണ്ടാമത്തെ പൂർണ്ണചന്ദ്രനെ പറയുന്ന പേര് ബ്ലൂ മൂൺ. ബ്ലൂ മൂൺ എന്നാണ് ഒരേ കലണ്ടർ മാസം 2 പൂർണ്ണചന്ദ്രന്മാർ ഉണ്ടാകുമ്പോൾ രണ്ടാമത്തെ പൂർണ്ണചന്ദ്രനെ പറയുന്ന പേര്. ആദ്യത്തെ ചന്ദ്ര മാപ്പ് തയ്യാറാക്കിയത് ആര്? ഡബ്ല്യു ഗിൽബർട്ട് ആണ് ആദ്യത്തെ ചന്ദ്ര മാപ്പ് തയ്യാറാക്കിയത്. 21-ാമത്തെ ചോദ്യം, ചന്ദ്രനിലെ ഏറ്റവും ആഴമുള്ള ഗർത്തം ഏത്? ന്യൂട്ടൺ ഗർത്തമാണ് ചന്ദ്രനിലെ ഏറ്റവും ആഴമുള്ള ഗർത്തം. ചന്ദ്രനിലെ ഏറ്റവും തിളക്കമുള്ള ഗർത്തം. അരിസ്റ്റാർക്കസ് എന്നാണ് ചന്ദ്രനിലെ ഏറ്റവും തിളക്കമുള്ള ഗർത്തം അറിയപ്പെടുന്നത്. ചന്ദ്രനിൽ ആദ്യമായി വാഹനം ഓടിച്ചത് ആര്? ജെയിംസ് ഇർവിൻ. 1971 റോവർ എന്ന വാഹനം, 1971 റോവർ എന്ന വാഹനമാണ് ജെയിംസ് ഇർവിൻ ഓടിച്ചത്. ചന്ദ്രനിലെ ഏറ്റവും വലിയ ഗർത്തം? ബെയ്ലി ഗർത്തമാണ് ചന്ദ്രനിലെ ഏറ്റവും വലിയ ഗർത്തം. 25-ാമത്തേതും അവസാനത്തേതുമായ ചോദ്യം, ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ തൊട്ട ഏക ഉപകരണമായ മൂൺ ഇമ്പാക്ട് പ്രോബ് നിർമ്മിച്ചത് എവിടെ? വിക്രം സാരാഭായ് സ്പേസ് സെൻ്റർ ആണ് ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ തൊട്ട ഏക ഉപകരണമായ മൂൺ ഇമ്പാക്ട് പ്രോബ് നിർമ്മിച്ചത്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ.